അപ്രതീക്ഷിത വിജയപരാജയങ്ങളുടെ ചരിത്രമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് പറയാനുള്ളത്. പ്രവചനാതീതമായിരുന്നു എക്കാലത്തെയും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ട് ചരിത്രം പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പല വമ്പന്മാരെയും രാഷ്ട്രീയത്തിലെ അധികായരെയും വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്ത മണ്ഡലം. സാമുദായിക സമവാക്യങ്ങൾ വോട്ടിന്റെ ഗതി നിർണ്ണയിക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ലോക്സഭാ മണ്ഡലം. ആയിരത്തി തൊള്ളായിരത്തി 1967 ആർ ശങ്കറിനെ തോൽപ്പിച്ച് CPM കെ അനിരുദ്ധിനെ വിജയിപ്പിച്ചു. തുടർന്ന് 1971 തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇടതുമുന്നണി വയലാർ രവിയോട് പരാജയപ്പെടുകയായിരുന്നു. 1971 മുതൽ 91 വരെ മണ്ഡലത്തിലെ കാറ്റ് UDFനൊപ്പമായിരുന്നു. 91 സുശീല ഗോപാലൻ തലേക്കുന്നിൽ ബഷീറിനെ പരാജയപ്പെടുത്തുന്നതുവരെ. പിന്നീട് ഇങ്ങോട്ട് വന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും A സമ്പത്തിലൂടെ LDF മണ്ഡലം നിലനിർത്തി. 2019 തുടർച്ചയായി 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയം കൈവരിച്ച അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലിലെത്തി. ഇടതുകോട്ട തകർത്തു. ആകെ തെരഞ്ഞെടുപ്പുകൾ 17. അതിൽ 11 തെരഞ്ഞെടുപ്പുകളിലും വിജയം നേടിയത് LDF ആണ്. UDF വിജയിച്ചത് 6 തെരഞ്ഞെടുപ്പുകളിൽ. ഇത്തവണ തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാണ്. 2019 വരെ LDFന് ECO വാക്കോവർ ആയിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ പാർട്ടി സെക്രട്ടറിയായിരുന്ന ആറ്റിങ്ങൽക്കാരൻ തന്നെയായ V ജോയിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. V ജോയി മണ്ഡലത്തിന് അപരിചിതനല്ല. തെരഞ്ഞെടുപ്പ് വിദഗ്ധനെന്ന് അറിയപ്പെടുന്ന അടൂർ പ്രകാശിന് മണ്ഡലത്തിൽ വിജയം നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,00,000+ വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയ NDAക്ക് A+ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഈഴവ പ്രാതിനിധ്യം കൂടുതലുള്ള മണ്ഡലത്തിന് 3 പേരും പ്രിയപ്പെട്ടവർ. സമുദായങ്ങളുടെ വോട്ട് എങ്ങോട്ടായിരിക്കാം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ആകാംക്ഷയോടുകയാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം, ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ അവരുടെ സമുദായം ജാതിയൊക്കെ പരിശോധിക്കുമ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ് കൂടുതൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വയലാർ രവി, സമ്പത്ത്, വർക്കൽ രാധാകൃഷ്ണൻ ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജയിച്ച അടൂർ പ്രകാശ്. ഇവരൊക്കെ തന്നെ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഇടവ മുതൽ പെരുമാതുറ വരെ നൂല് പോലെ ആറ്റിങ്ങലിനെ തൊട്ടുകിടക്കുന്ന കടലോര ജീവിതവും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആഴം നിർണയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ കാറ്റും തിരയും ആരെ തീരെ തടിപ്പിക്കുമെന്നും. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.